കാലവർഷം കനത്തതോടുകൂടി പച്ചക്കറിക്കും പലവ്യഞ്ജനത്തിനും ദിനം പ്രതി വില കൂടുകയാണ്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും കേരളം തമിഴ്നാടിനെ ആശ്രയിക്കുമ്പോൾ തമിഴർ നമ്മെ ആശ്രയിക്കുന്ന ഒന്നുണ്ട്, ചക്ക. അതെ, വലിയ ഡിമാൻഡാണ് കേരളം വിട്ടാൽ ചക്കയ്ക്കുള്ളത്. എന്നുവെച്ചാൽ മലയാളികൾക്ക് എന്തെങ്കിലും വിരോധമുള്ള ആളുമല്ല ചക്ക. എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. ചക്ക വരട്ടിയത്, ചക്ക വേവിച്ചത്, ചക്കപ്പുഴുക്ക്, പായസം, അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ചക്ക വിഭവങ്ങൾക്ക്. ഒരു ചക്കയ്ക്ക് 18 മുതൽ 20 രൂപ നിരക്കിൽ അന്യ സംസ്ഥാനത്തേക്ക് അതിർത്തി കടക്കുന്ന ഈ വീരൻ 150 ഗ്രാമിന് 110 മുതൽ 120 രൂപ വരെ ഈടാക്കുന്ന ചക്ക വറ്റലായി നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ചെത്തും. ഇതിന് ഡിമാൻഡ് ഏറെയാണ്. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മഴക്കാലത്തെ ചക്കക്കാലമെന്ന് പറയാം. ഏറെ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഈ മിടുക്കൻ പച്ചയ്ക്കും പഴുത്താലും ഡിമാൻഡാണ്. കോവിഡ് കാലം മലയാളികളുടെ വിശപ്പടക്കിയ ചക്കയ്ക്ക് നമ്മുടെ അയൽനാട്ടിലും ഡിമാൻഡ് ഏറെയാണ്. നാട്ടിൻ പുറങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ അതിർത്തി കടക്കുന്ന ചക്കകൾ പാക്കറ്റുകളിലായി ഉപ്പേരി, വറ്റൽ എന്നീ പേരുകളിൽ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും. ചക്ക പോഷകത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ്. ജീവകങ്ങളും മൂലകങ്ങളും നാരുകളും നിറഞ്ഞതാണ്. പ്രമേഹ രോഗികൾക്കും നല്ലതാണ്. ചക്കച്ചുളിയിൽ 2% പ്രോട്ടീനും 1% കൊഴുപ്പും 74% വെള്ളവും 23% അന്നജവും ഉൾപ്പെടുന്നുണ്ട്. പൊട്ടാസ്യത്തിന്റെ അംശം കൂടുതലായതിനാൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ചക്ക മിതമായ അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ വർഷം വരെ 10 രൂപ മുതൽ 20 രൂപ വരെ വിലയുണ്ടായിരുന്ന ചക്കയ്ക്ക് ഈ വർഷം 50 മുതൽ 60 രൂപ വരെ വിലയായി. കഴിഞ്ഞ വർഷം 18 ടണ്ണോളം ചക്ക ഇടുക്കിയിൽ നിന്ന് കയറ്റി അയച്ചു എന്നാണ് കണക്ക്. ഏതാണ്ട് 3 കോടിയുടെ വരുമാനമാണ് കഴിഞ്ഞ വർഷം ഇടുക്കിയിലെ കർഷകർക്ക് ചക്കയിലൂടെ ലഭിച്ചത്. ഇവിടെ ചക്കയ്ക്ക് 60 രൂപ വരെ കർഷകർക്ക് ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ 300 രൂപ വരെ വിലയ്ക്കാണ് ഇടനിലക്കാർ വഴി വിറ്റഴിക്കുന്നത്. ചക്കയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വരും വർഷങ്ങളിലും നല്ല വരുമാനമാണ് കച്ചവടക്കാരും കർഷകരും പ്രതീക്ഷിക്കുന്നത്. ഹൈറേഞ്ചിൽ എല്ലാ സീസണിലും ചക്കയുണ്ടെന്നുള്ള പ്രത്യേകതയുണ്ട്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് ചക്കയുടെ സീസൺ. തണുപ്പ് കൂടുതലുള്ള ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ പ്ലാവിൽ ചക്കയുണ്ടാകും. ഒരുവിധം കായ്ഫലമുള്ള പ്ലാവിൽ നിന്നും 50 ചക്ക വരെ ലഭിക്കും. എന്നാൽ കാലവർഷം നീണ്ടുനിന്നാൽ ഉൽപ്പാദനം കുറയുമെന്നാണ് കർഷകർ പറയുന്നത്. വാങ്ങുന്നവർ തന്നെ ചക്കയിട്ട് കൊണ്ടുപോകുമെന്നുള്ളതിനാൽ കർഷകർക്ക് മറ്റു ചെലവുകളില്ല. ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്നത് ഇടിഞ്ചക്കയ്ക്കാണ്. ഇത് വിറ്റഴിക്കാനാണ് കർഷകർ താൽപ്പര്യം കാണിക്കുന്നത്. ചക്കയിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ നല്ല വിൽപ്പനയാണ്. ജാം, സ്ക്വാഷ്, ജാക്ക് ഫ്രൂട്ട്, ചിപ്സ്, പുട്ടുപൊടി ചട്നി, ചിപ്സ് സലാഡ് തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നുണ്ട്. ചക്കക്കുരുവിനും ചക്കയിൽ നിന്നുണ്ടാക്കുന്ന പൗഡറിനും നല്ല ഡിമാൻഡാണ്. ജില്ലയിൽ കഴിഞ്ഞ വർഷം ഇടിഞ്ചക്ക വിപണിയിൽ മാത്രം നല്ല കച്ചവടമാണ് നടന്നത്. കഴിഞ്ഞ വർഷം 300 ടണ്ണോളം ഇടിഞ്ചക്ക ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ജയ്പൂർ എന്നിവിടങ്ങളിലെ മാർക്കറ്റിലേക്ക് കയറ്റി അയച്ചതായി കച്ചവടക്കാർ തന്നെ പറയുന്നു. ടൺ കണക്കിന് ചക്ക അതിർത്തി കടക്കുമ്പോൾ കർഷകർക്ക് ഈ വില കിട്ടിയാൽ പോരെന്ന് കർഷകർ പറയുന്നു. ചക്ക മറുനാടുകളിലേക്ക് കയറ്റി അയക്കുമ്പോൾ ഇടനിലക്കാരാണ് ലാഭം കൊയ്യുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഹൈറേഞ്ചിലേക്ക് ചക്ക വാങ്ങാനെത്തുന്നവർ നിരവധിയാണ്. വാഹനവുമായെത്തി ചെറുതും വലുതുമായ ചക്കകൾ മൊത്തത്തിൽ വിലയുറപ്പിച്ചു വാങ്ങുന്ന കച്ചവടക്കാരുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.